ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മൂന്നാർ ട്രാവൽ സീരീസിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ്. നമ്മൾ നീലക്കുറിഞ്ഞി കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ എനിക്ക് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുണ്ടായിരുന്നത്. കാരണം നീലക്കുറിഞ്ഞി 12 വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് പൂക്കുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ച കാണാൻ പോകുന്നത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പം നമ്മൾ KSRTC ബസ്സിലായിരുന്നു കള്ളിപ്പാറയിലോട്ട് നീലക്കുറിഞ്ഞി കാണാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ കിടക്കുന്ന KSRTC ബസ്സുകളെല്ലാം തന്നെ കള്ളിപ്പാറയിലോട്ട് പോകാനാണ്. അപ്പം നമ്മൾ പൂപ്പാറയിൽ നിന്നായിരുന്നു KSRTC ബസ് കയറിയിട്ടുണ്ടായിരുന്നത്. KSRTC സർവീസസ് പൂപ്പാറയിൽ നിന്നും ഉടുമ്പൻചോലയിൽ നിന്നുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം പൂപ്പാറയിൽ കുമളി റൂട്ട് വഴിയാണ് നമ്മൾ കള്ളിപ്പാറയിലോട്ട് പോകുന്നത്. അപ്പം ആ ഒരു പോകുന്ന വഴിക്കത്തെ കാഴ്ചകളും പിന്നെ നമ്മൾ നീലക്കുറിഞ്ഞി കണ്ടതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ കണ്ടന്റ്. അപ്പം 9 മണി തൊട്ടാണ് KSRTC സ്പെഷ്യൽ സർവീസ് ഉള്ളത്. രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെയായിരുന്നു സർവീസ് ഉണ്ടായിരുന്നത്. അപ്പം ഒരാളുടെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് 50 രൂപയാണ്. നമ്മൾ പൂപ്പാറയിൽ നിന്ന് കള്ളിപ്പാറ വരെ പോകാനുള്ള ടിക്കറ്റ് ചാർജ് 50 രൂപയാണ്. പിന്നെ കുട്ടികൾക്ക് സ്പെഷ്യൽ കൺസെഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മുടെ KSRTC ബസ്സിലുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ രണ്ട് സൈഡിലും കുറേ വണ്ടികൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ പോയിട്ടുണ്ടായിരുന്ന ദിവസം ഒരു ഹോളിഡേ ദിവസമായിരുന്നു, അതായത് ദീപാവലി ദിവസമായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെതായിട്ടുള്ള നല്ല റഷ് ഉണ്ടായിരുന്നു. അപ്പം പൂപ്പാറയിൽ നിന്ന് തന്നെ ഈ പ്രൈവറ്റ് വണ്ടിയിൽ വരുന്നവരെ എല്ലാം തന്നെ അവിടെ വണ്ടി നിർത്തിച്ചിട്ട് എല്ലാവരെയും തന്നെ KSRTC ബസ്സിൽ കയറ്റിയായിരുന്നു കള്ളിപ്പാറയിലോട്ട് വിട്ടിട്ടുണ്ടായിരുന്നത്. കാരണം അല്ലാണ്ട് എല്ലാവരും സ്വന്തം വണ്ടി തന്നെ പോകുമ്പോൾ അത്രയ്ക്ക് തിരക്കായിരുന്നു. ആ ഒരു തിരക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു KSRTC സർവീസസ് അന്ന് കുറേ ഉണ്ടായിരുന്നു. പിന്നെ പോകുന്ന വഴിക്കത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത് അത്രയ്ക്കും മനോഹരമായിരുന്നു. കാരണം രണ്ട് സൈഡിലും തേയിലത്തോട്ടങ്ങൾ, ഏലത്തോട്ടങ്ങൾ, പിന്നെ പലതരം കൃഷികളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ പോകുന്നിടത്തും അവിടെ ഇവിടെ ആയിട്ട് നമുക്ക് വീടുകളും ഒക്കെ കാണാനായിട്ട് സാധിക്കും. അടിപൊളി കാഴ്ചകളായിരുന്നു കേട്ടോ ആ പോകുന്ന വഴിക്ക് എല്ലാം തന്നെ ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഇതാ ഇടുക്കി ജില്ലയിലെ കള്ളിപ്പാറയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരെയാണ് KSRTC സർവീസ് ഉള്ളത്. ഇനി നമ്മൾ ഇവിടുന്ന് ശാന്തമ്പാറ വരെ നടന്നാണ് പോകുന്നത്. അപ്പോൾ കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പം നമ്മൾ പോയ ദിവസം ഒരു അവധി ദിവസം ആയിരുന്നുകൊണ്ട് നല്ല റഷായിരുന്നു. പിന്നെ കള്ളിപ്പാറ ശാന്തമ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെ ശുചീകരണ ഫണ്ടിൽ ഒരു 20 രൂപ നമ്മൾ കൊടുക്കണം. അപ്പം ആ ഒരു 20 രൂപ കൊടുത്താൽ മാത്രമേ നമുക്ക് എൻട്രി പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ നല്ല തിരക്കായിരുന്നു. പിന്നെ അതിനനുസരിച്ച് തന്നെ ധാരാളം കടകളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഈ പോകുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡ്, അതായത് ചെറിയ ചെറിയ ഫ്രൂട്ട്സ്, പിന്നെ അതുപോലെ തന്നെ കരിക്ക്, പിന്നെ ഈവൻ ബിരിയാണി കടകൾ വരെ ഉണ്ടായിരുന്നു. പിന്നെ അത്രയ്ക്ക് ആളുകളായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പിന്നെ കയറ്റം എന്ന് പറയുന്നത് ഭയങ്കര കുത്തുകയറ്റമായിരുന്നു. നമുക്ക് കയറി പോകുമ്പം റാമ്പോ ഒന്നുമില്ല. ആകെ ഉണ്ടായിരുന്നത് സൈഡിലൊക്കെ ഇങ്ങനെ കയറി കെട്ടിയിട്ടുള്ളതായിരുന്നു. പിന്നെ വടിയൊക്കെ വിൽക്കാനുണ്ടായിരുന്നു. അതായത് ഈ കയറ്റം കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വടി കുത്തി കയറാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഉള്ള സംവിധാനം ഉണ്ടായിരുന്നു. പിന്നെ പല പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. അതായത് നല്ല പ്രായമായവരും പിന്നെ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് എടുത്തുകൊണ്ട് വരുന്ന പേരൻസും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം എല്ലാവർക്കും ഈ ഒരു അത്ഭുതം കാണാൻ വേണ്ടിയുള്ള പോക്കായിരുന്നു അത്. പിന്നെ നമ്മൾ ഈ മുന്നോട്ട് കാണുന്ന വഴി എല്ലാം തന്നെ നീലക്കുറിഞ്ഞി കാണാൻ പോകുന്ന ആൾക്കാരുടെ കൂട്ടമാണ്. അങ്ങനെ കുറേ മല നടന്നിട്ടാണ് നമ്മൾ അവസാനം നീലക്കുറിഞ്ഞിയുടെ അടുത്തെത്തുന്നത്. പിന്നെ നീലക്കുറിഞ്ഞി വസന്തം ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്നത് 1838. അപ്പോൾ അതിന് മുന്നേ നീലക്കുറിഞ്ഞി പൂത്തിട്ടുണ്ടെങ്കിലും റെക്കോർഡ് ചെയ്യുന്നത് 1838. ഏകദേശം 250 സ്പീഷീസ് നീലക്കുറിഞ്ഞികളാണുള്ളത്. അതിൽ 46 സ്പീഷീസും ഇന്ത്യയിൽ തന്നെയാണ്. പിന്നെ ഇടുക്കി ജില്ലയിലെ തന്നെ ദേവികുളം താലൂക്കിലെ ഒരു 32 ഹെക്ടർ ഏരിയ എന്ന് പറയുന്നത് കുറിഞ്ഞിമല സാഞ്ച്വറി ആയിട്ട് ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. പിന്നെ നമ്മൾ ആ ഒരു കുത്തുകയറ്റം കയറിപ്പോയാലും മുകളിൽ എത്തിക്കഴിയുമ്പം നല്ല തണുത്ത കാറ്റും പിന്നെ ആ ഒരു സീനറി ഒക്കെ കാണുമ്പോൾ നല്ലൊരു റിഫ്രഷ്മെൻ്റ് ആണ്. നല്ലൊരു ട്രക്കിംഗ് സ്പോട്ട് കൂടിയാട്ടോ ഈ ശാന്തമ്പാറ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ മുകളിൽ നടന്ന് നടന്ന് നീലക്കുറിഞ്ഞി കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആ പോകുന്ന വഴിക്കത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഭയങ്കര ഒരു വിഷമം തോന്നിയൊരു കാഴ്ചയാണ്. നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ നീലക്കുറിഞ്ഞി കാണാൻ പോകുന്ന ടൂറിസ്റ്റുകളെ ഡംപ് ചെയ്തിട്ടുണ്ടായിരുന്ന വേസ്റ്റുകളെ പറ്റി. അങ്ങനെ ഒരു കെട്ട് പ്ലാസ്റ്റിക്കാണ് രണ്ട് സൈഡിലും ഉണ്ടായിരുന്നത്. പ്ലാസ്റ്റിക് വേസ്റ്റ് മാത്രമല്ല ഫുഡ് വേസ്റ്റും ഒക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. അ
അങ്ങനെ നമ്മൾ ഒടുവിൽ കുറിഞ്ഞിപ്പൂക്കൾ, അതായത് നീലക്കുറിഞ്ഞി പൂക്കളുടെ അടുത്തെത്തി. പക്ഷെ ആ ഒരു പൂക്കളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ശോകമായിരുന്നു. കാരണം ഈ പൂക്കൾ ഇവിടെ പൂത്തത് 7 October. നമ്മൾ ചെന്ന സമയം എന്ന് പറയുന്നത് 24 October. അപ്പം ഒരു കുറിഞ്ഞിച്ചെടി അല്ലെങ്കിൽ ഒരു കുറിഞ്ഞി പൂവ് നിൽക്കുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് ഒരു 45 to 60 days വരെയായിരുന്നു ആ ഒരു ഫ്ലവറിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. പക്ഷെ അതിനിടയ്ക്ക് തന്നെ കുറേ ആൾക്കാരൊക്കെ പൂക്കളൊക്കെ പറിക്കുകയും ചെടിയൊക്കെ നശിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നീടാണ് ഈ പൂ പറിക്കുന്നവർക്ക് 2000 രൂപ പിഴയൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ അതിനുശേഷം പിന്നെ കുറേ പൂക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എന്നാലും കുറച്ച് ക്ലസ്റ്ററായിട്ടൊക്കെ പൂവൊക്കെ നിൽക്കുന്നത് അങ്ങ് അറ്റത്തൊക്കെ ആയിരുന്നു. പക്ഷെ എന്നാലും ആ ഒരു കാഴ്ച ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. ആ ഒരു ലാവൻഡർ കളറിലുള്ള ഒരു കുറിഞ്ഞി പൂക്കൾ കാണുക എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു കാഴ്ചയും ഭയങ്കര റിഫ്രഷിംഗ് ആയിരുന്നു. പിന്നെ ഒരു അടിപൊളി ട്രക്കിംഗ് എക്സ്പീരിയൻസ് കൂടി ആയിരുന്നു കേട്ടോ നീലക്കുറിഞ്ഞി കാണാൻ പോയത്. അപ്പോൾ നമ്മുടെ മൂന്നാർ ട്രാവൽ സീരീസിൻ്റെ ലാസ്റ്റ് വീഡിയോ ആയിരുന്നു ഇത്. അപ്പോൾ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോസിൻ്റെ ലിങ്ക് എല്ലാം ഇവിടെ കൊടുക്കാം. അപ്പോൾ കാണാത്തവരൊക്കെ കാണുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.